അപ്പൊ നമ്മുടെ ഗീവിയുടെ വിജയികളായിരിക്കും നോക്കാം വെൽക്കം ജയക്കോപ്പം ജയ വീഡിയോയിൽ നമ്മൾ കൂട് ഉണ്ടാക്കുന്ന വീഡിയോ വേണം എന്നുള്ളൊരു കമന്റ് ചെയ്യാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു ഒരുപാട് പേര് കമന്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കൂടിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഈ കൂട് നിർമ്മിക്കുമ്പോൾ നമ്മൾ തുടക്കം മുതൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഗീവയുടെ കഴിഞ്ഞ ദിവസം നടത്തിയ നമ്മുടെ ഗീവയുടെ റിസൾട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ മുഴുവൻ കാണാൻ സാധിക്കാം അപ്പോൾ നമ്മുടെ കൂടിൻ്റെ കുറച്ചൊക്കെ പണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതന്നെ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ അറിയാൻ പറ്റും നമ്മൾ ആദ്യം അത് തറ ഇട്ടു ഒരു രണ്ട് വരി തറ ചെങ്കല്ല് ഉപയോഗിച്ചിട്ട് രണ്ട് വരി തറ ഇട്ടിട്ട് അത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റ് കട്ട് ഉപയോഗിച്ച് തന്നെ രണ്ട് റൂമൊക്കെ തിരിച്ചിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ ഡോർ കൊടുക്കാനൊക്കെ സ്പേസ് കൊടുത്തിട്ട് രണ്ട് റൂം തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഭാഗത്ത് മതിലിനോട് ചേർത്തി ഉണ്ടാക്കിയത് തന്നെ ആ ഭാഗത്ത് നമുക്ക് കല്ലിൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആ തലക്കത്തെ കൂട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഫിഷ് ടാങ്കിനോട് ചേർത്തിട്ടാണ് ഒരു സൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അവിടെയും നമുക്ക് കല്ലിൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഒരു വരി മാത്രം കുറച്ച് വീതി കൂടിയുള്ള കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ചിട്ടാണ് പടുത്തിട്ടുള്ളത് അതെന്തിനാ വെച്ചത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് നമ്മൾ എന്തിനാണ് കൊടുത്തത് കാണിച്ചു തരാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ക്വയർ പൈപ്പുകൾ നമ്മൾ വാങ്ങിച്ചു അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പന്ത്രണ്ട് കെ ജിയുടെ അരക്കര മെഷ്യു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്വയർ പൈപ്പും ഈ മെഷ്യും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് കൂടുതൽ കാലം ഈട് നിൽക്കുന്നത് തന്നെയാണ് സ്ക്വയർ പൈപ്പുകളെല്ലാം കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് കൂടിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ അടിഭാഗത്ത് ഒരു ഗ്യാപ്പ് എന്തിനാണ് കൊടുത്തിട്ടുള്ളത് ഈ കമ്പികൾ കമ്പികളവിടെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉയർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടിൻ്റെ അടിഭാഗം ടോട്ടലി ഉയർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ നമ്മൾ ഈ മെഷ്യുകൾ കട്ട് ചെയ്തെടുത്തു നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ കമ്പനീൻ്റെ മുകളിലേക്ക് ഈ മെഷീൻ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടിൻ്റെ അടിഭാഗം ക്ലിയറായി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ കൂടിൻ്റെ അടിഭാഗം ഉയർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉയർന്നിരുന്ന് കഴിഞ്ഞാൽ കൂട്ടിൽ വരുന്ന വേസ്റ്റ് എല്ലാം കൂടിനെ താഴോട്ട് നെറ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കൂട്ടിൽ വേസ്റ്റ് കാര്യങ്ങളൊന്നും കെട്ടി കിടക്കില്ല കൂടെ എപ്പോഴും ക്ലീൻ ആയിരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് വെറുതെ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇത് ജോയിൻ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ നമ്മൾ അടി വെച്ചിട്ടുള്ള കമ്പികളൊക്കെ ഒന്ന് പരസ്പരം ഒന്ന് ബെൽഡ് ചെയ്ത് വെക്കാനുണ്ട് പിന്നെ മെഷീൻ നമ്മൾ ബെൽഡ് ചെയ്യുന്നില്ല ചിലവ് കൂടും മെഷീൻ സെറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടമ്പി വെച്ച് കെട്ടുന്നേ ഉള്ളൂ ബെൽഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് വെച്ച് നോക്കിയതാണ് നമുക്ക് റൂഫ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയുള്ള മെഷാക്ക് മാറ്റിയിട്ട് വേണം റൂഫ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ ബെൽഡ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഇതിൻ്റെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഓഫീസിലായിരുന്നു ഫാദറും പിന്നെ പുറത്തുനിന്നൊരാളും കൂടി വന്നിട്ടാണ് ഇതിൻ്റെ റൂഫ് എല്ലാം കമ്പികളെല്ലാം ബെൽഡ് ചെയ്ത് എല്ലാം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫൈബറിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഷീറ്റ് തന്നെ കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ കമ്പികളെല്ലാം പരസ്പരം ബെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചുമരനോടുള്ള ഭാഗത്ത് നമ്മൾ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കമ്പി കയറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ മെഷുകളെല്ലാം കെട്ടുകൊമ്പി ഉപയോഗിച്ചിട്ട് തന്നെ നല്ലോണം കെട്ടി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടിൻ്റെ അടിഭാഗത്തുള്ള പണി മുഴുവൻറ്റും കഴിഞ്ഞു പിന്നെ നമ്മുടെ ആ മെഷി ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഈ ഓപ്പൺ ആയി കിടക്കുന്ന സൈഡ് ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കെട്ടുകി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒക്കെ നമ്മൾ ബെൽഡ് ചെയ്തിട്ടില്ല എല്ലാം കൂടി ബെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് താങ്ങില്ല അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ വലിയ കമ്പികളൊക്കെ നമ്മൾ ബെൽഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കെട്ടുകി ഉപയോഗിച്ചിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഈ നെറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡോറ് സെറ്റ് ചെയ്യണം അപ്പോൾ ഡോർ നമ്മൾ അതിൻ്റെ അളവ് കറക്റ്റ് കൊടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇൻഡസ്ട്രീലിൽ കൊടുത്തിട്ട് അവർ തന്നെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് ഡോറ് അപ്പോൾ അവർ തന്നെ വന്ന് നമുക്ക് ഈ ഡോറ് ഫിറ്റ് ചെയ്ത് തരുകയും ചെയ്യുന്നത് നമ്മുടെ ഡോറ് കറക്റ്റായിട്ട് നമ്മൾ നല്ല ഫിറ്റാക്കി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ മറച്ചിട്ടുള്ള ഈ നെറ്റ് അത് തെറിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ഒരു കമ്പി കൊടുത്തിട്ട് അതൊന്ന് ബെൽഡ് ചെയ്ത് വെക്കുന്നുണ്ട് അത് തെറിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ഇളകി പോരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ചരിച്ചിട്ടൊരു കമ്പി വെച്ചിട്ട് ബെൽഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നുണ്ടോ വെൽഡിങ്ങിനൊക്കെ നമ്മൾ പുറത്ത് നിളെ വിളിച്ച് ചെയ്യുകയാണ് നമുക്ക് ആയിട്ടൊക്കെ ചെയ്യാൻ കഴിയാത്തുണ്ട് അപ്പോൾ നമുക്ക് ഈ മൊയൽ കൂടുകൾ നാലായി ഡിവൈഡ് ചെയ്യണം ആദ്യം നമ്മൾ ഇപ്പോൾ അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു സെൻ്ററിലൂടെ ഇങ്ങനെ ഒരു മെഷ് കൊടുത്തു നീളത്തിൽ ഇത് ക്വാളിറ്റി കുറഞ്ഞ മെഷാണ് കേട്ടോ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ മെഷീനെ കാര്യം കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ മെഷാണ് അതിൻ്റെ കനം കുറവാണ് ഈ ഒരു മെഷി നമ്മൾ സെൻറ്ററിലൂടെ ഇങ്ങനെ കൊടുത്തു അപ്പോൾ നമുക്കിത് രണ്ടായി ഡിവൈഡ് ചെയ്തു ഇനി നമുക്കിത് നാലായി ഡിവൈഡ് ചെയ്യണം അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ആ കൂടിൻ്റെ സെൻറ്ററിലൂടെ വെച്ചിട്ടുള്ള ആ ഡിവൈഡർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ലൈറ്റ് വെക്കാനുള്ളതാട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന പോർഷൻ ഇത് നമ്മളിപ്പോൾ പുൽത്തൊട്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ പുൽത്തൊട്ടി വരുന്നത് ഇതിൻ്റെ സൈഡ് കവർ ചെയ്തിട്ടാണ് വരുക കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നാല് കൂടുകൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഭാഗം കാണുന്നതൊക്കെ അതിൻ്റെ മുഗൾ ഭാഗമാണ് റൂഫായിട്ടാണ് വരുന്നത് ആ റൂഫിലാണ് നമ്മൾ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് വെച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ മുഗൾ ഭാഗം ഈ ഒരു ഭാഗത്ത് രണ്ട് ഭാഗമായിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗം വരും സെൻറ്ററിൽ കണ്ടില്ലേ അതിൻ്റെ സൈഡ് ഭാഗമായിട്ട് നമ്മൾ പുൽത്തൊട്ടിയാണ് കൊടുത്തിട്ടുള്ളത് ഷേപ്പിൽ കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ പുൽത്തൊട്ടിയായിട്ട് വരുന്നത് അതിൽ നാല് കൂടുകളൊന്നും കഴിക്കാനുള്ളൊരു സ്പേസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പുല്ലായ ഒരു സ്പേസിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാല് കൂടൊന്നും നിന്നും അവർ കഴിക്കാൻ കഴിയും ആ ഒരു രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം വെച്ച് കാണിച്ച് തന്നാൽ സെറ്റാക്കി കാണിച്ച് തന്നാലേ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ ഇതൊന്ന് വെച്ചതിന് ശേഷം ഒന്ന് കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ മുഗൾ ഭാഗം ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തും കൂടിയും സെറ്റാക്കോണ്ട് കേട്ടോ മഴകളൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം തന്നെ മാറ്റിയിട്ടുള്ളത് കൂടുകളൊക്കെ പൊളിച്ചു അപ്പോൾ അതുകൊണ്ടാണ് മഴകൾ കൂട് പണി പോഴുവനും പോന്നെ കൂട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ പ്രശ്നമൊന്നുമില്ല അവരെ മേത്ത് കൊള്ളുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയെന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഈ ഒരു പോർഷനും കൂടി ഉണ്ട് കവർ ചെയ്യാൻ ഇതേപോലെ തന്നെ നേരത്തെ കൊണ്ട് ആ പീസ് തന്നെ ഇതിന് മുകളിൽ വെക്കാണ്ട് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് വെക്കാൻ കാരണം നമുക്ക് നിൽക്കാൻ ചെറിയൊരു സ്പേസേ ഉണ്ടാവുള്ളൂ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ കാലവിടെ മുറിയാനായ ചാൻസ് ഉണ്ട് അപ്പോൾ തന്നെ കയ്യിലൊക്കെ മുറി ആയിട്ടുണ്ട് എന്തായാലും നമുക്കതും കൂടി വെച്ചിട്ട് കാണിച്ചേരാം നമ്മളിത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മൂന്ന് കൂടുകൾക്ക് മാത്രമേ നമുക്ക് ഈ ഒരു റോഫ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഈ ഒരു കൂടിനെ റൂഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കൂടുകൾ പരിചരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള മൂന്ന് കൂടിനെ നമ്മൾ റൂഫ് സെറ്റ് ചെയ്ത് ഡോറൊക്കെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഡോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശമായിരുന്നു വന്നിട്ടില്ല ഒരുപാട് പോരായ്മകളുണ്ട് കാരണം ഡോറൊന്നും കറക്റ്റായിട്ട് ശരിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഡോറിന് പിന്നീട് വേറൊരു രീതിയിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഈ പുൽത്തൊട്ടി കണ്ടില്ല പുൽത്തൊട്ടി കൊണ്ട് നമ്മൾ സൈഡ് കവർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഇതിൽ പുല്ലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടുന്നു അവർ കഴിക്കാൻ കഴിയും അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ് അടിച്ചിട്ടുണ്ടോ യെല്ലോ പെയിൻറ്റ് ജസ്റ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലൊരു കൂട് തോന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഇതിലൊരു പോരായ്മെച്ചാല് ഒന്നാമത് ഒരു കൂടിന്റെ ഹൈറ്റ് കുറച്ച് കമ്മിയാണ് അപ്പൊ മൈലുകളിൽ ചാടി പോകാൻ ചാൻസ് ഉണ്ട് ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കൂടുകള് മൂലയുള്ള കൂടുകളിലൊക്കെ പരിചയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഹൈറ്റ് കൂട്ടാൻ പാടില്ല കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൂട്ടുന്നില്ല ഇപ്പൊ നമ്മൾ ചെയ്യാൻ നമ്മൾ താൽക്കാലികമായിട്ട് മൈലുകളെ കൂടുകള് ചാടി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു നെറ്റിന്റെ ഒരു കനമുള്ള ഒരു പീസ് മുകളിൽ കൊടുത്തിരിക്കുകയാണ് ആവശ്യത്തിന് മാത്രം ഇത് എടുത്ത് ഒഴിവാക്കും ഓരോ കൂടിന് മുകളിൽ നെറ്റ് സെപ്പറേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഡോറ് നമ്മൾ കണ്ടല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഡോറിന്റെ പുറമെ ആ ഡോറും കടന്നൊരു പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് താൽക്കാലികമായിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഡോറ് നമ്മൾ മുഗൾ ഭാഗം തന്നെ വേറൊരു രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഏതെങ്കിലും വീഡിയോയില് ഞാൻ ഇതിന് ചെറിയൊരു ഭാഗം കാണിക്കുന്നതായിരിക്കും നമ്മൾ കൂടിന്റെ മുഗൾ ഭാഗത്ത് ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഡോറ് കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പട്ടികളുടെ ശല്യം കൊണ്ടാണ് ഒരുപാട് നമുക്ക് കുറച്ചൊക്കെ മൊയിലുകൾ എങ്ങനെ പട്ടികൾ കടിച്ചുകൊണ്ട് പോയിട്ടും നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശല്യം കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂടുണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ കൂടിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും കൂടും പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഹൈറ്റ് കുറവാണ് കൂട്ടിന് അതുപോലെ ഡോറൊന്നും കറക്റ്റായിട്ട് ശരിയായി വന്നിട്ടില്ല അപ്പോൾ ഒന്ന് സെറ്റായി എടുക്കാനുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ പുറത്ത് നിന്ന് ഒരു ജീവിക്കും ഏതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനോ ഒന്നിനും കഴിയില്ല അതുപോലെ തന്നെ മുയലുകൾക്ക് കൂടിനെ പുറത്ത് പോകാനും കഴിയില്ല ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മറ്റുള്ള ജീവികളിൽ നിന്ന് സംരക്ഷണം നമുക്ക് എന്തായാലും ഈ കൂട് വഴി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചതുപോലെ കൂടിൻ്റെ പണികളെല്ലാം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടലി ഈ കൂട് ഉണ്ടാക്കാൻ ചിലവായത് നമുക്ക് ഒരു പതിനെട്ടായിരം രൂപയാണ് പതിനെട്ടായിരം രൂപയുടെ രൂപ ചിലവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ എക്സ്പെൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ടോട്ടലി എമൗണ്ട് അപ്പൊ നമ്മുടെ ഗെവിയുടെ വിജയങ്ങൾ ആരൊക്കെ നോക്കാം നമ്മുടെ യൂട്യൂബായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഈ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള കമന്റുകള് കൂടുതൽ ലൈക്ക് കമന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കോസ്റ്റർ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയെന്ന് പറഞ്ഞിട്ടുള്ള കമന്റിലാണ് ഒരുപാട് ലൈക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കമന്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഒന്നാമത്തെ വിജയമായിട്ട് വരുന്നത് യൂട്യൂബിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള വിജയം അതാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഗീമറുടെ റൂൾസുകളെല്ലാം പാലിച്ച് ഈ ഗെയിമിൽ പങ്കെടുത്ത കുറച്ച് പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അനൈലാൽ എന്ന ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ രണ്ടാമത്തെ വിജയമായിട്ട് വരുന്നത് അപ്പോൾ ഈ വിജയികളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ അവരുടെ അഡ്രസ്സിലേക്ക് നമ്മുടെ ഈ കേജ് പൊളവരെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഗീവ് കിട്ടാത്ത ഒരു വിഷമയ്ക്കായിരുന്നു നമ്മുടെ ചാനൽ ഇനി ഒരുപാട് നല്ല നല്ല ഗീവുകൾ വരുന്നുണ്ട് അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തരാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൂട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പോൾ ഈ കൂടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നല്ല നിങ്ങൾ കമന്റായിട്ട് അറിയിക്കാം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ